ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. തിരുവനന്തപുരത്താണ് ഇന്നത്തെ കറക്കം. നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയം കാണാൻ പോകുന്നു. നേപ്പിയർ മ്യൂസിയത്തിനും സൂവിനും അടുത്തു തന്നെയാണ് ഈ മ്യൂസിയം ഉള്ളത്. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഒരു മ്യൂസിയമാണിത്. 1964 സ്ഥാപിച്ചത്. ഇടതുവശത്താണ് ടിക്കറ്റ് കൗണ്ടർ. മുതിർന്നവർക്ക് 30 രൂപയാണ് പാസ് നിരക്കെന്ന് തോന്നുന്നു. പാസ്സൊക്കെ എടുത്ത് ഞങ്ങൾ അകത്തേക്ക് കയറുകയാണ്. ഇതിൻ്റെ ശിലാസ്ഥാപനം നടത്തിയത് കേരള ഗവർണറായിരുന്ന ഡോക്ടർ രാമകൃഷ്ണ റാവു ആണ്. ഇപ്പം നമ്മൾ ആദ്യം എൻട്രൻസിൽ കാണുന്നത് രണ്ട് ഇന്ത്യൻ റൈനോസറസിനെയാണ്. ആസം സൂവിൽ നിന്ന് കൊണ്ടുവന്നാണ് ഇവയെ. ഇതിനെ ഇവിടെ സ്റ്റഫ് ചെയ്ത് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു. ഇനി അടുത്തായിട്ട് സ്കെൽറ്റൺ ഗാലറിയിലേക്കാണ് പ്രവേശിക്കുന്നത്. ഈ കാണുന്നത് തിമിംഗലത്തിൻ്റെ ഒറിജിനൽ തിമിംഗലത്തിൻ്റെ താടിയല്ലാണ് ഈ കാണുന്നത്. തിമിംഗലത്തിൻ്റെയും അതുപോലെ ചെറുതും വലുതുമായ കുറേ ജീവികളുടെയും ആനകളുടെയും മനുഷ്യൻ്റെയും ഒക്കെ അസ്ഥികൂടങ്ങൾ നമുക്ക് ഈ സ്കെൽറ്റൺ ഗാലറിയിൽ കാണാൻ കഴിയും. അടുത്തതായിട്ട് നമ്മൾ ബേർഡ്സ് ഗാലറിയിലേക്കാണ് പോകുന്നത്. ഇവിടെ വിവിധതരം പക്ഷികളെ സ്റ്റഫ് ചെയ്ത് സൂക്ഷിച്ചിരിക്കുന്നു. വളരെ ആകർഷകമായിട്ടാണ് ഇതിനെല്ലാം ക്രമീകരിച്ച് വെച്ചിരിക്കുന്നത്. 1933 ശ്രീ ചിത്രതിരുനാൾ മഹാരാജാവിൻ്റെ കാലത്ത് തിരുവിതാംകൂർ കൊച്ചി ബേർഡ് സർവേ നടത്തുന്നതിലേക്ക് പ്രശസ്ത പക്ഷിശാസ്ത്രജ്ഞനായ സലീം അലിയെ ക്ഷണിച്ചിരുന്നു. അക്കാലത്ത് ശേഖരിച്ച ഒറിജിനൽ ബേർഡ്സിൻ്റെ സ്റ്റഫ് സ്പെസിമെൻ ആണ് ഈ ശേഖരത്തിൽ കൂടുതലുള്ളത്. ഇതിൽ നിന്ന് ഈ അലങ്കരിച്ച് വെച്ചിരിക്കുന്നവയുടെ പഴക്കം ബോധ്യപ്പെടുമല്ലോ. വേഴാമ്പലിനെയും മഴമുടക്കി പക്ഷികളെയൊക്കെയാണ് ഇതിനകത്ത് ക്രമീകരിച്ചിരിക്കുന്നത്. ചുട്ടിപ്പരുന്ത്, നമ്മളെ കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്ത ധാരാളം പക്ഷികൾ ഇതിനകത്ത് സ്റ്റഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ജീവനുള്ളതുപോലെ തോന്നിക്കുന്ന രീതിയിലാണ് ഇവയെല്ലാം ക്രമീകരിച്ച് വെച്ചിരിക്കുന്നത്. ഓരോന്നിൻ്റെയും താഴത്തായിട്ട് എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ വളരെ പ്രയോജനപ്രദമാണ് ഈ ഗാലറി. ഗവേഷക വിദ്യാർത്ഥികൾക്കും അതുപോലെ വിദ്യാർത്ഥികൾക്കുമൊക്കെ വളരെ ഉപകാരപ്രദമാകുന്ന ഒരു ഗാലറിയാണിത്. 1800 ബേർഡ് സ്പെസിമെൻസ് ഇവിടെ പ്രദർശനത്തിനായിട്ടുണ്ട്. ഏകദേശം 8 പ്രദർശന ഗ്യാലറികൾ ഇവിടെയുണ്ട്. വളരെ സമയമെടുക്കും ഈ ഗ്യാലറികളെല്ലാം നല്ല രീതിയിൽ കണ്ട് ഇറങ്ങുന്നതിന്. ഇതിനകത്ത് മൂങ്ങകളൊക്കെയാണുള്ളത്. കണ്ടിട്ടുള്ളതാണെങ്കിലും അടുത്ത് കാണുമ്പോൾ വല്ലാത്ത ഭയം തോന്നും. അതിൻ്റെ കണ്ണുമൊക്കെ കാണുമ്പോൾ വാത്ത, ചെമ്പോത്ത്, നീർക്കാക്ക, പനങ്കാക്ക, നമ്മൾ കേട്ടിട്ടും കണ്ടിട്ടുമില്ലാത്ത ഒട്ടേറെ പക്ഷികൾ ഇതിനകത്തുണ്ട്. വിജ്ഞാനവും വിസ്മയവും ഒരുപോലെ നൽകുന്ന ഭംഗിയുള്ള കാഴ്ചകൾ. കേട്ടും വായിച്ചും മാത്രം പഠിക്കുന്ന കുട്ടികൾക്ക് ഈ പ്രദർശന ഹാള് നല്ലൊരനുഭവമായിരിക്കും.
അടുത്തതായി മാമൽസ് ഗാലറിയിലേക്കാണ് പോകുന്നത്. മനുഷ്യരുടെ ഇടപെടൽ കൊണ്ട് ആവാസ വ്യവസ്ഥ നശിച്ച് അന്യം നിന്ന ജീവികളുടെയും മറ്റും ത്രിമാന രൂപങ്ങളാണ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. ഒരു കൊടുങ്കാട്ടിലെത്തിയ പോലത്തെ പ്രതീതിയാണിവിടെ. ഇവിടെ മൃഗങ്ങളെ സ്റ്റഫ് ചെയ്ത് സൂക്ഷിച്ചിരിക്കുന്നു. മൂന്ന് സോണുകളായിട്ടാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത്. ഇത് ഏഷ്യൻ സോണാണ്. വളരെ മനോഹരമായ കാഴ്ചകൾ തന്നെയാണ്. ഇത് ആഫ്രിക്കൻ സോണ്. നമ്മുടെ വനാന്തരങ്ങളിൽ കാണുന്ന മൃഗങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള മൃഗങ്ങളാണ് ഈ സോണിലുള്ളത്. ഇവിടെ അമേരിക്കൻ സോണ്. ഇവയുടെ ആവാസ വ്യവസ്ഥയെപ്പറ്റി മനസ്സിലാക്കുന്നതിന് ഈ പ്രദർശനം വളരെ സഹായിക്കും. ഇവിടെ നിന്നിറങ്ങിൽ കാണുന്നത് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളുടെയും ട്രഡീഷണൽ കോസ്റ്റ്യൂംസൊക്കെ വളരെ മനോഹരമായിട്ട് ഒരുക്കിയിരിക്കുന്ന ഒരു ഭാഗമാണ്. എന്തെല്ലാം വേഷവിധാനങ്ങളാണ്, എത്ര വ്യത്യസ്തമായ വേഷങ്ങൾ! നാനാത്വത്തിലെ ഏകത്വം കാണുന്ന നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണിവയെല്ലാം. ഇത് നമ്മുടെ തനത് കലയായ കഥകളിയുടെ വിവിധ ഭാവങ്ങൾ രേഖപ്പെടുത്തുന്ന രൂപങ്ങളാണ്. ഇത് പണ്ടുകാലത്തെ സ്ത്രീകളുടെ മനോഹരമായ വേഷങ്ങളും മറ്റും ചമയങ്ങളും ഒക്കെയാണ്. ഇത് തമിഴ്നാടിൻ്റെ ഭരതനാട്യം, അതുപോലെ മടക്ക നൃത്തം, അതുപോലെ വിവിധ കലാരൂപങ്ങളാണ് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. ഇത് പഴയ നാലുകെട്ടിൻ്റെ മനോഹരമായ ഒരു മാതൃകയാണ്. മുൻ കേന്ദ്ര പ്രതിരോധ മന്ത്രിയും കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രിയുമായിരുന്ന ശ്രീ എ കെ ആൻ്റണിയുടെ പേരിലുള്ള എ കെ ആൻ്റണി ഗ്യാലറിയാണിത്. അദ്ദേഹത്തിന് ലഭിച്ച സമ്മാനങ്ങളും പുരസ്കാരങ്ങളും ഒക്കെ ഈ മ്യൂസിയത്തിലേക്ക് സമർപ്പിച്ചതാണ് ഈ കാണുന്ന ശേഖരങ്ങൾ. എല്ലാം നല്ല അടുക്കും ചിട്ടയോടും അറേഞ്ച് ചെയ്തിരിക്കുന്ന ഈ ഗ്യാലറിയിൽ ഇന്ന് വരെ നമ്മൾ കണ്ടിട്ടില്ലാത്ത ധാരാളം ശേഖരങ്ങളുണ്ട്. ആര് സമർപ്പിച്ചതാണെന്നും എന്താണെന്നും ഒക്കെ ഇതിൻ്റെ താഴെ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. പുരസ്കാരമായിട്ട് ലഭിച്ച വാച്ചുകളും പെയിൻറ്റിങ്ങുകളും എല്ലാം ഈ ശേഖരണത്തിലുണ്ട്. പിത്തള കൊണ്ട് പൊതിഞ്ഞ മനുഷ്യരൂപം, ജ്ഞാനദീപം, മിൽമയുടെ ചിഹ്നത്തോടു കൂടിയ നിലവിളക്ക്, തൂക്കുവിളക്ക്, നടരാജ വിഗ്രഹം, പിത്തള വിളക്കുകൾ, പിത്തള കൊണ്ട് നിർമ്മിച്ച മയിലിൻ്റെ മാതൃക, മനോഹരമായ തളികകൾ, അങ്ങനെ ഒട്ടനവധി ശേഖരങ്ങൾ ഇവിടെ കാണാൻ കഴിയും. ജിയോളജി, എക്കണോമിക്, ബോട്ടണി ഗാലറി ഒക്കെ ഇവിടെയുണ്ട്. അത് ഞങ്ങൾ കണ്ടെങ്കിലും വീഡിയോ ചിത്രീകരിക്കാനായിട്ട് കഴിഞ്ഞില്ല. അതിന് വേറൊരവസരത്തിലാവട്ടെ. വന്യജീവികളെയും അതുപോലെ പക്ഷിയുടെ ഗാലറിയും ഒക്കെ നമ്മളെ അവയുടെ പരിസ്ഥിതിയെയും അവ സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകതയെയും ഒക്കെ ബോധ്യപ്പെടുന്ന തരത്തിലുള്ള വളരെ ആകർഷകമായിട്ട് ക്രമീകരിച്ചിരിക്കുന്ന ഒരു മ്യൂസിയമാണ് ഇത്. ഇത് ഇന്ത്യയിലെ ഏറ്റവും നല്ല മ്യൂസിയം ആയിരിക്കുമെന്നതിന് സംശയമില്ല. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ ഓരോ കമൻസും ഈ വീഡിയോകൾ മാറ്റങ്ങൾ വരുത്തുവാനും
കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനും ഇടയാക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.